കുട്ടികൾക്ക് കളിക്കാനും സൈക്കിൾ ചവിട്ടാനും ട്രാഫിക് ബോധവൽക്കരണം നൽകാനും മികച്ച രീതിയിൽ ഒരു പാർക്ക് എന്ന ലക്ഷ്യത്തോടെയാണ് ശംഖുമുഖത്ത് ചാച്ചാ നെഹ്റു ട്രാഫിക് ട്രെയിനിങ് പാർക്ക് സ്ഥാപിച്ചത് പക്ഷേ ഇന്നിവിടെ കുട്ടികൾ കയറി ചെല്ലാൻ പേടിക്കുന്ന സ്ഥലമായി മാറിക്കഴിഞ്ഞു നവീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ പാർക്കിനെ പാടെ ഉപേക്ഷിച്ച നിലയിലാണ് നഗരസഭാ അധികൃതർ നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ശംഖുമുഖത്തെ കുട്ടികളുടെ പാർക്കിന് കുട്ടികൾക്ക് ട്രാഫിക്കിനെ കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും പരിശീലനം നൽകാൻ ജില്ലാ ഭരണകൂടമാണ് ഇത് സ്ഥാപിച്ചത് പിന്നീട് ചുമതല ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കൈമാറി തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ടി ഡി പി സിയാണ് അൻപത് ലക്ഷം മുടക്കി ട്രാഫിക് ട്രെയിനിങ് പാർക്ക് നിർമ്മിച്ചത് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ട്രാഫിക് വിളക്കുകളും കുട്ടികൾക്ക് പരിശീലനത്തിന് സൈക്കിളും തയ്യാറാക്കി സൈക്കിളുകളുടെ അറ്റകുറ്റപ്പണികളും മറ്റും ചെയ്യാൻ ടി ഡി പി സിക്ക് കഴിയാതെയായപ്പോൾ പാർക്കിൽ ആരും വരാതെയായി പാർക്ക് ക്രമേണ കാടുകയറി മാലിന്യം നിറഞ്ഞു തണലിനായി നട്ട മരങ്ങളിൽ പലതും ഉണങ്ങി മറിഞ്ഞു വീഴാറായി പാർക്കിന്റെ ഓരോ ഇടങ്ങളിലും ചപ്പു ചവറുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് മാത്രമല്ല സമീപത്തെ കടകളിൽ നിന്ന് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും പാർക്കിനകത്താണ് വലിച്ചെറിയുന്നത് ഇത് നിയന്ത്രിക്കാനുള്ള സംവിധാനവും ഇവിടെ ഇല്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു ഇപ്പോൾ സോളാർ സംവിധാനം കാര്യക്ഷമമല്ലാത്തതിനാൽ ട്രാഫിക് ലൈറ്റുകൾ പലതും പ്രവർത്തിക്കുന്നില്ല ടെൻഡറിലൂടെ കരാറുകാരനെ ക്ഷണിച്ചാണ് പാർക്ക് പ്രവർത്തിക്കുന്നത് വർഷംതോറും മുക്കാൽ ലക്ഷം രൂപ ടി ഡി പി സിക്ക് നൽകണമെന്ന വ്യവസ്ഥയിലാണ് പാർക്ക് നൽകിയത് കുട്ടികൾക്കുള്ള സൈക്കിളുകൾ കരാർ വാങ്ങണം അതേസമയം പാർക്കിന്റെ ശുചീകരണം സുരക്ഷിതത്വം നവീകരണം എന്നിവ ടി ഡി പി സി ചെയ്യണമെന്നാണ് നിബന്ധന ശുചീകരണത്തിനായി കുടുംബശ്രീക്കാരെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവർ ചപ്പു ചവറുകൾ നീക്കുന്നതല്ലാതെ കുറ്റിക്കാടുകൾ വൃത്തിയാക്കാറില്ല കുട്ടികളുമായി വരുന്ന രക്ഷിതാക്കൾക്ക് ഇരിക്കാൻ ഇടമില്ല നായ്ക്കളുടെ ശല്യം കാരണം പലരും പാർക്കിലേക്ക് വരാൻ മടിക്കുന്നു കുട്ടികൾക്കായി വാങ്ങിയ സൈക്കിൾ പലതും തുരുമ്പെടുത്ത് നശിക്കാറായി കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇവ കൂടാതെ കുട്ടികൾക്ക് റൈഡുകളും ഊഞ്ഞാലുകളുമില്ല വർഷത്തിൽ ആറു ലക്ഷം രൂപ വരെ ശംഖുമുഖം പാർക്കിൽ നിന്ന് ടി ഡി പി സിക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് കുരുന്നുകൾ മുതൽ സ്കൂൾ തലം വരെയുള്ള കുട്ടികളാണ് പാർക്കിൽ സൈക്കിൾ പരിശീലനത്തിനായി എത്തിയിരുന്നത് വേനലവധി ആഘോഷിക്കാനായി സൈക്കിൾ പാർക്കിലെത്തുന്ന കുട്ടികൾക്ക് നിരാശരായി മടങ്ങേണ്ടിവരും പാർക്കിന്റെ നവീകരണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് കുട്ടികളുടെ ആവശ്യവും ക്യാമറാമാൻ രമേശ് പെയ്യാടിനൊപ്പം ധന്യാശേഖരൻ ജീവൻ ന്യൂസ് തിരുവനന്തപുരം